Welcome to our channel Crystal Smiles and Care. Dr. Unnikrishnan, ya Dr. Vishnupriya Unnikrishnan. Thumbnail kaana happy hypoxia endanalle. Adinu munpu hypoxia endanu arayanu. Hypoxia ennal nammude blood ile oxygen level korayunna avasthayanu. Angane sambhavichu kaniyal pettana oru thalarcha sheenam allengil oru vallayma thonuna. Orientation baadhikka, disoriented aaga, oru restlessness feel cheyga. പിന്നെ നമുക്ക് നന്നായിട്ട് വിയർക്കുക, ശക്തമായി ചുമയ്ക്കുക, നെഞ്ചിടുപ്പ് കൂടുക, പിന്നെ നെഞ്ചുവേദന ഫീൽ ചെയ്യുക, ചിലർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുക, മറ്റു ചിലർക്കാണെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീല കളറും ഒരു ബ്ലൂയിഷ് ടിഞ്ച് വരിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന സിംപ്റ്റംസ്. എന്നാൽ ഈ പറഞ്ഞ ബ്ലഡിലെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞാലും ഇപ്പോൾ പറഞ്ഞ സിംപ്റ്റംസ് ഒന്നും മറ്റ് അനുബന്ധ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാതെ രോഗി നല്ല ഹാപ്പി ആയിട്ട് ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഹാപ്പി ഹൈപ്പോക്സിയ എന്ന. പേരിൽ ഹാപ്പി ഉണ്ടെങ്കിലും അത് അത്ര നല്ലൊരു രോഗലക്ഷണമല്ല. ഇതിനെ സൈലന്റ് ഹൈപ്പോക്സിയ എന്ന് പറയപ്പെടും. അതെ, ഒരു നിശബ്ദ കൊലയാളി. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഈ കൊറോണ കൂടുതലായി എഫക്ട് ചെയ്ത് പ്രായമായവരെയായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് ന്യൂസിലൊക്കെ കാണാം 20-30 വയസ്സുള്ള ചെറുപ്പക്കാർക്കും ഈ കൊറോണ അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കൊറോണ അഫക്ട് ചെയ്യാനുള്ള കാര്യം ഈ പറഞ്ഞ സൈലന്റ് ഹൈപ്പോക്സിയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാർക്ക് ഉയർന്ന രോഗപ്രതിരോധ ശക്തിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, അതിനാലാണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ സൈലന്റ് ഹൈപ്പോക്സിയ വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരാള് ചെറുപ്പക്കാരായ ആൾക്കാര് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം ചിലപ്പോ ഈ സൈലന്റ് ഹൈപ്പോക്സിയാണ്. ആരോഗ്യവാനായ ഒരാളുടെ നോർമൽ ഓക്സിജൻ ലെവൽ 95% അല്ലെങ്കിൽ അതിന് മേലെയാകാം. അതിന് താഴെയാണെങ്കിൽ ഹൈപ്പോക്സിയ സംശയിക്കാം. ഇനി ഹാപ്പി ഹൈപ്പോക്സിയ ആണെങ്കിൽ ചിലപ്പോൾ 85, 80 അല്ലെങ്കിൽ അതിനും താഴെയാകാം. പുറമേ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ലങ്സിനെ എല്ലാം സിവിയറായി ബാധിച്ചിട്ടുണ്ടാകാം. ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ട ഒരു സന്ദർഭമാണ്. ഇതൊരു സീരിയസ് കണ്ടീഷൻ തന്നെയാണ്. അപ്പം ഓക്സിജൻ ലെവൽ നമ്മൾ എങ്ങനെ അറിയും? അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഓക്സിജന്റെ ലെവൽ പരിശോധിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ കോവിഡിന്റെ ലക്ഷണങ്ങളായ ചുമ, ശ്വാസം മുട്ടൽ, ശരീരവേദന, തലവേദന ഇവ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഓക്സിജന്റെ ലെവൽ ഇത് വെച്ച് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഹോം ഐസൊലേഷനിലാണെങ്കിൽ നിർബന്ധമായും ഒരു 3 തവണയെങ്കിലും, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, ഈ ഓക്സിജൻ ലെവൽ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ നോസ് ടിപ്സിന്റെ കളർ, ഈ ചുണ്ടിന്റെ കളർ, ഇയർ ലോക്സിന്റെ അറ്റത്തുള്ള കളറ്, പിന്നെ നമ്മുടെ ഫിംഗേഴ്സിന്റെ എക്സ്ട്രമിറ്റീസിലുള്ള കളർ ചേഞ്ച്, അതായത് ഒരു ബ്ലൂവിഷ് കളർ ആവുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചൂട് കാലാവസ്ഥയുടേതല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ചെയ്യാതെ ശരീരം തുടരെ തുടരെ വിയർക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ ഓക്സിജൻ ലെവൽ കുറയുന്നതുകൊണ്ടാകാം. ഇവയൊക്കെ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്സിജൻ ലെവൽ ഒരിക്കൽ നോക്കുമ്പോൾ 94% അതിന്റെ താഴെ പോയാൽ പേടിക്കണമെന്നല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 വട്ടം നോക്കുമ്പോൾ 94 അല്ലെങ്കിൽ അതിൽ താഴെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരവസ്ഥ നല്ലൊരു വേരിയേഷൻ കാണിക്കുന്നു. ഫസ്റ്റ് നോക്കുമ്പോൾ 95, പിന്നെ നോക്കുമ്പോൾ 80 അല്ലെങ്കിൽ 85, അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പൾസ് റേറ്റ് നോക്കുമ്പോൾ അത് 125 ബീറ്റ്സ് പെർ മിനിറ്റിനേക്കാൾ കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ എടുക്കേണ്ടതാണ്. ഈ ചെറിയ കാര്യമാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഓക്സിജൻ ലെവൽ കുറയുന്നത് നമ്മുടെ ശരീരം തരുന്നൊരു വാർണിംഗ് സൈൻ ആണ്. അതൊരിക്കലും അവഗണിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടുക. ഉറപ്പായും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഈ ഒരു വീഡിയോ, ഈ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞതെന്ന് ഈ ഒരു ചെറിയ അറിവ് അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായി ഷെയർ ചെയ്യുക. Thank you. Thank you.